പുള്ളിക്കാരൻ മുങ്ങിയൊക്കെ നടന്നേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ പാം വ്ലോഗേഴ്സ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു പുതിയൊരു അതിഥിയാണ്. അപ്പം ആരാ നോക്കാം, ജസ്റ്റ് എ മിനിറ്റ്. പുള്ളിക്കാരനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഇതാണ് റെഡ് ഐസ് ലൈഡർ, ഒരു ചെറിയൊരു ആമയാണ്. ഇപ്പം നമ്മുടെ അക്വേറിയങ്ങളിലൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു ചെറിയൊരു ആമയാണിത്. അപ്പം നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇതിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കും ഇതിനെ കെയർ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്കും വേണ്ടിയുള്ള കുറച്ച് ടിപ്സും അത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻസാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം നമ്മുടെ ആമക്കൂട്ടിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയെ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ബോഡി ഫുള്ള് ഒരു ഗ്രീൻ കളർ പാറ്റേൺസാണ്. പിന്നെ നമുക്ക് നോക്കിയാൽ പുള്ളിയുടെ താഴ്ഭാഗം നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ആ താഴത്തെ ഷെല്ലിലും നല്ലൊരു നല്ല പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതേ കണക്ക് തന്നെ പുള്ളിയുടെ ഈ മേൽഭാഗത്തെ ഷെല്ലിലും കുറേ പാറ്റേൺസ് കാണാം. ഈ വാങ്ങിച്ച സമയത്ത് നല്ല ഗ്രീൻ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ പോണ്ടിലൊക്കെ ഇട്ട് മേൽഭാഗത്തൊക്കെ ആൽഗയൊക്കെ അതിന് ശേഷം പിന്നെ ഇപ്പോൾ നമ്മൾ പുറത്തിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് വെച്ചാൽ പുള്ളിക്ക് ബാക്ക് വശത്തൊരു നല്ല ടെയിലുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അത് മേൽഭാഗത്തോട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ നെയില്, പുള്ളി നല്ല ഷാർപ്പായിട്ടുള്ള നഖം തന്നെ ഉണ്ട്. നമ്മുടെ കയ്യിലൊക്കെ വെച്ചിരുന്നാൽ ചിലപ്പം നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും ഈ നെയിലൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ്. അപ്പം നേരത്തെ പറഞ്ഞതൊക്കെ ആയിരുന്നു അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഇനി നമുക്കിതിൻ്റെ റേറ്റും ബാക്കി കാര്യങ്ങളിലൊക്കെ കടന്നു കഴിഞ്ഞാൽ, ഇത് ഞാൻ വാങ്ങിച്ചത് 250 രൂപയ്ക്കാണ്. ഇവിടെ അടുത്തുള്ളൊരു അക്വേറിയത്തിൽ നിന്നാണ്. അപ്പം ഇതിൽ മാർക്കറ്റിൽ ഏതാണ്ട് 200 തൊട്ട് മേപ്പോട്ട് റേറ്റ് വരുന്നുണ്ട്. പല സമയത്തും പലതായിരിക്കും, പല അക്വേറിയങ്ങളിലും പലതായിരിക്കും. അപ്പം 200, 250, 300, 350 വരെയൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പം ഇനി ഇതിൻ്റെ നമ്മളിത് അക്വേറിയത്തിൽ ചെല്ലുമ്പോൾ ഇതിനെങ്ങനെ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എളുപ്പമാണ്. അതിപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ഇത് കുറേ കാണും. അതിനെ നമ്മളിപ്പോൾ തൊട്ടൊക്കെ നോക്കുമ്പം ഇത് നമ്മൾ പെട്ടെന്ന് ഹെഡൊക്കെ അകത്തോട്ട് പോകും. നല്ല ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇതിന് ചെറിയ എന്തെങ്കിലും ഡിസീസ് എല്ലാം ഉണ്ടെന്ന് നമുക്ക് പറയാം. നമുക്ക് ഇതിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ വാങ്ങിക്കുന്ന സ്ഥലത്ത് തന്നെ ഞാൻ ഇതിൻ്റെ ടർക്കി ഫീഡും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതാണ് കൂടുതൽ പച്ചടപ്പയിൽ നമുക്ക് കിട്ടും. അതിപ്പം കാണിക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ ഇരിക്കും. പിന്നെ ഇതിന് നമുക്ക് കൊടുക്കാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മൾ വീട്ടിൽ തന്നെ ഈ പച്ച ഇലകളൊക്കെ കൊടുക്കുക, അതായത് ക്യാബേജിൻ്റെ ഇല, പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ പച്ച ഇലകളും കഴിക്കും. പിന്നെ നമ്മൾ ഈ പോണ്ടിലൊക്കെ വളരുന്ന പായലുണ്ട്, ഈ പായലും ഇത് കഴിച്ചോളും. പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മീനുകൾ. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ പ്ലാന്റഡ് അക്വേറിയം ഉണ്ട്, ഈ അക്വേറിയത്തിലിടാനായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ ഇതുണ്ടാകുന്ന മെയിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പ്ലാന്റഡ് അക്വേറിയത്തിലെ പ്ലാന്റ്സ് മൊത്തം തിന്നും. അപ്പം നിങ്ങൾ ഇത് പ്ലാന്റഡ് അക്വേറിയത്തിൽ ഇടാൻ വേണ്ടി വാങ്ങിക്കുന്നവരാണെങ്കിൽ വാങ്ങിക്കാതിരിക്കുക, കാര്യം ഇത് അക്വേറിയത്തിലെ പ്ലാന്റ്സ് മൊത്തം തിന്ന് നശിപ്പിക്കും. അപ്പം ഞാനിത് നേരെ അങ്ങനെ എൻ്റെ പോണ്ടിലിട്ടിരുന്നു. അപ്പം ഇനി വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചെറിയ മീനുകളെ തിന്നും, അതായത് ഈ സ്ലോ മൂവിങ് ഫിഷസ് ആയിട്ടുള്ള ബീറ്റ ഫിഷ്, പിന്നെ നമ്മുടെ ഗപ്പി ഫിഷ്, അങ്ങനെയൊക്കെ ഈ പതുക്കെ മൂവ് ചെയ്യുന്നതിനൊക്കെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത് തിന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിപ്പം ഗപ്പീസിൻ്റെ ഉൾട്ട് കഴിഞ്ഞാൽ തന്നെയും നല്ല രീതിയിൽ തിന്നണമെന്നില്ല, ഈ ചെറിയ ചെറിയ ഗപ്പീസിനെ പെട്ടെന്ന് തിന്നും. അതായത് ഈ രാത്രി സമയങ്ങളിൽ ഇത് അനങ്ങാതിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഞാൻ തിന്നുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ വലിയ മീൻ്റെ കൂടെ ഒന്നും അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. പിന്നെ ഇതിനെ ഈ വലിയ ഓസ്കാർ ഇപ്പം എങ്ങനെ ഈ ഇങ്ങനെയുള്ള ജീവികളൊക്കെ തിന്നുന്ന മീനുകളിലൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ ഇതിനെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പം ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് വലിയ വിഷയമില്ല, ഒട്ടുമിക്ക എല്ലാം കഴിച്ചോളും. ഇനി നമുക്കിതിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓവർ കെയറിങ് ഒന്നും ആവശ്യമില്ല ഇവർക്ക്. അതായത് ഇവർ കിടക്കുന്ന വെള്ളം വലുതായിട്ട് അഴുക്കായാലോ, അല്ലെങ്കിൽ ഓവർ ആൽഗ ആയാലോ, അല്ലെങ്കിൽ അഴുക്കായാലോ വലിയ സീനില്ല. കാര്യം വെച്ചാൽ ഇവർ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ബ്രീത്ത് ചെയ്യുന്ന ഒരു ഓർഗാനിസം അല്ല, വെള്ളത്തിൻ്റെ മേളിൽ വന്നാണ് ഇവർ ബ്രീത്ത് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ഫുഡിങ് എന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 3 നേരമൊക്കെ ഫീഡ് ചെയ്ത് നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 വർഷം വരെ നമുക്കിവരെ ജീവനോടെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഈ ഒരു സൈസ് നമ്മൾ കണ്ടിട്ട് ഇത് ചെറിയത് എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നു വിചാരിക്കില്ല. ഇത് ഏകദേശം 12 ഇഞ്ച് വരെ ഇത് വളരും. എനിക്കും ഇത് ആദ്യം അറിയത്തില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിലിന് ഇതിൻ്റെ വാല് വലുതായിരിക്കും, ഫീമെയിലിന് വാല് ചെറുതായിരിക്കും. പിന്നെ 1-2 എണ്ണമൊക്കെ ഉണ്ട്.
പിന്നെ നമ്മൾ ഇവരെ വളർത്തുമ്പോൾ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇവരെ ഇവർ ഫുള്ളായിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു ഓർഗാനിസം അല്ല. ഇവർ കൂടുതലും വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് കുറേ സമയം ഡ്രൈ ആവാതിരിക്കും. അപ്പം നമ്മൾ ഈ ഇതിനെ ഇട്ടേക്കുന്ന ടാങ്കിലായാലും അല്ലെങ്കിൽ പോണ്ടിലായാലും ഇതിനെ മുകളിൽ വന്ന് ഇരിക്കാനുള്ള ഒരു സൗകര്യം കൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതായത് ഇപ്പോൾ ഒരു സ്റ്റാൻഡ് ഗ്ലാസ് ടാങ്കിലാണെങ്കിൽ ഒരു സ്റ്റാൻഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിനെ വെക്കാൻ തന്നെ. അതിപ്പം അതിൻ്റെ മേളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് മേളിൽ ഇരുന്നുള്ളൂ. അല്ലെങ്കിൽ അതില്ലാത്തവർക്കാണെങ്കിൽ തെർമോക്കൂളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന തടികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് വെക്കാം. അപ്പോൾ അതൊക്കെ കിടന്നോളും. പിന്നെന്ന് പറഞ്ഞാൽ ഇത് ചെറിയ സൈസ് നമ്മൾ പോണ്ടിലൊന്നും ഇടരുത്, അല്ലെങ്കിൽ മൂടിയുള്ള പോണ്ടിലേ ഇടാവും, അല്ലെങ്കിൽ ഇത് ഇറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ കാക്ക കൊക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വന്ന് ഇതിനെ കൊത്തിക്കൊണ്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞതിനെ വാങ്ങിച്ച അതിന് ഇത് കണക്ക് എന്തോ കാക്കയോ കൊക്കോ എന്തോ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആമയെ നമ്മുടെ പ്ലാന്റ് ടാങ്കിലോട്ടൊന്ന് ഇറക്കുകയാണ്. പക്ഷേ ഇതിനെ പ്ലാന്റ് ടാങ്കിൽ ഇടാൻ പറ്റില്ല, കാര്യം വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സൊക്കെ നിന്ന് നശിപ്പിക്കും. അതുകൊണ്ട് എന്തായാലും ജസ്റ്റ് ഇതിൻ്റെ പോകുന്നതെ കാണാൻ വേണ്ടി എന്തായാലും നമുക്ക് ഇതിനെ ഇങ്ങോട്ടൊന്ന് ഇറക്കാം. ഇറങ്ങാം നമുക്കിപ്പം. ഓ, പുള്ളിക്കാരൻ ചെടിക്കാ തുടക്കിയിരിക്കുക. അപ്പം ഇതിനാ ഈ പ്ലാന്റിലാക്കുന്നതിനകത്ത് നിയോൺ ഡെറ്റർ അടപ്പുണ്ട്, ഫ്ലൂറസൻ സീബർ അടപ്പുണ്ട്, പിന്നെ ഗ്ലോ ലൈറ്റ് ഡെറ്റർ അടപ്പുണ്ട്, പിന്നെ ബ്ലാക്ക് നിയോൺ ഡെറ്റർ അടപ്പുണ്ട്, പിന്നെ കുറച്ച് ഷ്രിംസ് കിടപ്പുണ്ട്, പിന്നെ വേറെ കുറേ സ്നെയിലും കിടപ്പുണ്ട്. ഈ ഒരു അക്വേറിയത്തിൽ പിന്നെ വലുതായിട്ട് ആൽഗയൊന്നും വരാറില്ല. ഓ, നമ്മുടെ വേണ്ട, ഇതിനെ ഫുള്ള് നിയോൺ ഡെറ്ററൊക്കെ എൻ്റെ മണ്ടരിക്കുന്ന ഇതൊക്കെ കൊത്തുന്നുണ്ട്. ഒരു തിന്നൊന്നും നോക്കാം നമുക്ക്. ഇവർ പുതിയതായിട്ട് കാണുന്നൊരു അതിഥിയാണ്, അപ്പോൾ അവർക്കും ഒരു കൗതുകം. പുള്ളിക്കാരെ മൂവ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ആദ്യമായിട്ട് ഇപ്പം പെട്ടെന്ന് ഇട്ടുകൊണ്ടായിരിക്കും ഒന്ന് ഒന്ന് മീനെയൊന്നും കഴിക്കാൻ നോക്കുന്നില്ല. ഇതിപ്പം ഞാൻ അന്ന് ഇട്ട സമയത്ത് ഇത് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ കുറേ തിന്നിട്ടുണ്ട്. അതങ്ങ് മാറി, ഇതിപ്പം പുതിയതായിട്ട് ഇട്ടുകൊണ്ടാണ് ഇത് വലുതായിട്ട് തിന്നാത്തത്. ഇപ്പം ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞാമക്കൂട്ടൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തൊട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ.